ഹലോ കൂട്ടുകാരെ, നിങ്ങളുടെ അരികിലായി ഒരു നുറുങ്ങ ചിന്തയുമായി ഇതാ ഞാൻ നിങ്ങളുടെ പുതിയ സുഹൃത്ത് ആർ ജെ വിനയ. റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് അരികിലായി. നിങ്ങൾ ഈശോയുടെ ഒരു ഫാനാണോ അതോ ഫ്രണ്ടാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ, ഈശോയെ എൻ്റെ അടുക്കൽ വരണേ, എന്നെ തൊടണേ എന്നൊക്കെ. കർത്താവ് നമ്മുടെ അടുക്കലോട്ട് വരാനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവൻ്റെ ഹൃദയത്തിലൊന്ന് തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ കുറേ സെലിബ്രിറ്റീസിനെയും അവരുടെ ചുറ്റും ഓടിക്കൂടണ ഫാൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ചിലരുണ്ട് ഈ സെലിബ്രിറ്റീസിനെ ദൂരെ നിന്ന് കണ്ട് കൈവീശി കാണിച്ച് നമുക്ക് ഇത്രയ്ക്കൊക്കെ മതി എന്നുള്ള മട്ടിൽ നിൽക്കുന്നത്. കൂടിപ്പോയ ഈ ടീംസ് ഒരു ഫോട്ടോഗ്രാഫായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ചിലപ്പോൾ അവരോടുള്ള ബഹുമാനം കൊണ്ടോ ആരാധന കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ സെലിബ്രിറ്റീസിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ഓടി ചെന്ന് ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ തോളത്ത് കൈയിട്ട് കൂളായി നിന്ന് സംസാരിക്കും അല്ലേ? ചില ആൾക്കാർക്ക്, നമ്മുടെ ഇടയിൽ തന്നെയുള്ളവർക്ക്, നമ്മുടെ യേശോ ഇതുപോലത്തെ ഒരു സെലിബ്രിറ്റിയാണ്. ദൂരെ എവിടെ ഇരുന്ന് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇട്ട് തരുന്ന ഒരു ഹീറോ, അല്ലെങ്കിൽ ആരോ ഒരാൾ, ഒരു വലിയൊരു ആൾ, ഫേമസ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ ആളുടെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പകച്ചു നിൽക്കുകയാണ്. പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതേപടി അനുകരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച പ്രാർത്ഥനകൾ ഉരുവിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. എന്ന കൂട്ടുകാരെ, ഇങ്ങനെ മതിയോ നമ്മൾക്ക് ഈശോ ആയിട്ടുള്ള അടുപ്പം? ഈ ഒരു ഫാൻ എന്നുള്ള തസ്തിക മാറ്റി ഒരു ഫ്രണ്ട് ആവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഉറപ്പാ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈശോയായിട്ടൊരു അപ്പച്ചനോട്, അമ്മച്ചിയോട്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്നുള്ള നിലയ്ക്ക് ഒരു അടുപ്പം നമുക്ക് ഉണ്ടാവണം. ഞാൻ നോക്കിയിട്ട് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പേഴ്സണൽ പ്രെയറാണ്, വ്യക്തിപരമായ പ്രാർത്ഥന. ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച പ്രാർത്ഥനകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന നമ്മുടെ സ്വന്തം വിശേഷങ്ങൾ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അവനുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവനുമായിട്ട് നല്ലൊരു ബന്ധത്തിലെത്താൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ അവിടെ നിന്ന് അടികൂടാനും വാശി പിടിക്കാനും പരിഭവം പറയാനും എല്ലാ ഇമോഷൻസും അവനുമായിട്ട് തുറന്നു കാണിക്കാനുള്ളൊരു വേദിയായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ജീവിതം മുഴുവനും ഒപ്പമുണ്ടെന്നുള്ള തോന്നൽ ഇതിലൂടെ നമുക്ക് കിട്ടും. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സോദാമിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായി അബ്രഹാം ദൈവത്തോട് ആവശ്യപ്പെടുന്നതും സീറോഫിനീഷ്യൻ സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്താൻ യേശുവിനെ നിർബന്ധിക്കുന്നതുമെല്ലാം ഈ ഒരടുപ്പത്തിൻ്റെ പുറത്താണ്. ഇവർ ചെയ്തതുപോലെ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ കർത്താവിൻ്റെ മുന്നിൽ റെക്കമെൻഡേഷനായിട്ട് ചെല്ലാം. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി തല്ലുകൂടി ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരുന്ന പോലെ നമുക്കും ഈശോ ആയിട്ട് വാശി പിടിച്ച് ബാക്കിയുള്ളവർക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാൻ സാധിക്കണം. അവൻ്റെ അവർണ്ണനീയമായ ശൈലികളെ സ്തുതിച്ചിട്ട് അവൻ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകൾ എടുത്തു കാണിച്ച് ആർഗ്യൂ ചെയ്ത് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ ആ ഉള്ളൊരു ഫ്രീഡം നമ്മൾ കാണിക്കണം. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നത് പോലെ കർത്താവുമായുള്ള വിലപേശലാണ് പ്രാർത്ഥന. അപ്പം ഇന്ന് തന്നെ തുടങ്ങല്ലേ. ഈശോയുടെ ഏറ്റവും വലിയ ചങ്കാവാൻ, അവൻ്റെ ചങ്കിലി തൊട്ട് അവനോട് മിണ്ടാൻ, ഒപ്പം നിൽക്കുന്നവർക്കും അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ, നമുക്കും അനുഗ്രഹങ്ങൾ ഒത്തിരി നേടിയെടുക്കാനായിട്ടൊക്കെ. ഇത് നിങ്ങളുടെ അരികിലായി. റേഡിയോ ഏഞ്ചലോസ്, വോയ്സ് ഫ്രം ഹെവൻ.